റോക്കറ്റ് വേ ദ നമ്പി എഫക്റ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്പി നാരായണ സാറിൻ്റെ ബയോപിക്കാണ് ഈ ചിത്രം. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആക്ടറായ ആർ മാധവനാണ് ഈ സിനിമയുടെ സംവിധാനം, രചന, നിർമ്മാണം തുടങ്ങിയവ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ലീഡിംഗ് റോളിലെത്തുന്നതും. നായികയെ എത്തുന്നത് സിമ്രാനാണ്. ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ ISRO-ൽ എയറോസ്പേസ് എഞ്ചിനീയറായി വർക്ക് ചെയ്തിരുന്ന സമയത്ത് സർ നമ്പിനാരായണനെതിരെ ചാരവൃത്തി കേസ് ചുമത്തപ്പെട്ട് ശിക്ഷിക്കപ്പെടുകയും തുടർന്ന് 1998-ൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയുമുണ്ടായി. ശേഷം 2019-ൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയും ഉണ്ടായി. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ ബയോപിക് ചിത്രമായി എത്തിയിരിക്കുകയാണ് ആർ മാധവൻ. നമ്പി നാരായണനെ പറ്റി ആർ മാധവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു അദ്ദേഹത്തിന്റെ കേസിനെ ബേസ് ചെയ്ത് ഒരു ചിത്രം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ചെന്നപ്പോഴാണ് ആ ഒരു കേസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ്, അതിനും അപ്പുറമാണ് നമ്പി നാരായണൻ സാർ എന്നുള്ളത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു 6-7 മിനിറ്റ് ഈ ഒരു കേസിനെ പറ്റി പ്രതിപാദിക്കുന്നുള്ളൂ. ബാക്കി അത്രയും തന്നെ റോക്കറ്റ് സയൻസിനെ പറ്റിയും അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എടുത്ത എഫേർട്ടുകളെ പറ്റിയും നമുക്ക് ആ ഒരു കേസിലൂടെ നഷ്ടമായ ഒരു സയൻറ്റിസ്റ്റിനെ പറ്റിയും ഒരു രാജ്യസ്നേഹയും ഒക്കെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ജൂലൈ 1-ന് പടം പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് പലപ്പോഴും സീനുകൾ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞ് ആ സീൻ വ്യക്തമാവാതെ പോയ അവസരം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അതെ, എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചിത്രം. ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും ഈ ചിത്രം നിങ്ങൾക്ക് നൽകുന്നത്.